നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 69.32% പോളിംഗാണ് രേഖപ്പെടുത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 2019 ആദ്യഘട്ടത്തിൽ 69.5% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അതിൽ നിന്നും നേരിയ തോതിലെങ്കിലും ഒരു ചെറിയ കുറവ് ആദ്യഘട്ടത്തിൽ ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം കൊണ്ട് രാജ്യത്തെ മുഴുവൻ വിസ്മയിപ്പിച്ചത് ലക്ഷദ്വീപ് തന്നെയായിരുന്നു. ലക്ഷദ്വീപിൽ 84.16% എന്ന ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. അതേസമയം ബീഹാർ ആണ് എല്ലാവരെയും അമ്പരപ്പിച്ചത്. ബീഹാറിൽ വെറും 49.26% മാത്രമായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയത്. നമുക്കറിയാം, പൊതുവെ പോളിംഗ് ശതമാനം കൂടിയും കുറഞ്ഞും ഒക്കെ വരാറുണ്ട്. പക്ഷേ പൊതുവിൽ ഒരു കണക്കെടുക്കുമ്പോൾ ഈ പോളിംഗ് ശതമാനം നേരിയ തോതിലെങ്കിലും കുറയുന്ന ഒരു പ്രവണത രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. മുംബൈയിൽ 1991 മുതൽ തന്നെ കുറവ് പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു പതിവുണ്ട്. മുംബൈ മാത്രമല്ല, മെട്രോ നഗരങ്ങളായ ദില്ലി, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയും നമുക്കിത് കാണാൻ സാധിക്കും. തമിഴകത്ത് ഒരുപക്ഷെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തുന്നത് സാധാരണയായി ചെന്നൈയിൽ തന്നെയാണ്. ഇത്തവണയും അത് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ജമ്മു കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങളിലാവട്ടെ പല ഭീഷണികളും മുൻപ് നിലനിന്നിട്ടുണ്ടായിരുന്നു. വോട്ടർമാരുടെ ഭയവും സുരക്ഷാ ഭീഷണികളും വിഘടനവാദികളുടെ ബഹിഷ്കരണ ആഹ്വാനങ്ങളും ഒക്കെ തന്നെയാണ് താഴ്വരയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സാധാരണയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഈ വോട്ടിംഗ് ശതമാനം കുറയുന്ന പ്രവണതയുടെ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ നഗരവാസികളുടെ നിസ്സംഗതയാണ്. എല്ലാവരും ജോലിക്കാരാണ്, അല്ലെങ്കിൽ അന്നേ ദിവസം അവധിയെടുത്ത് ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ പോകാനുള്ള ഒരു മടി, അത്തരത്തിലുള്ള ഒരു നിസ്സംഗത നഗരവാസികൾക്കിടയിൽ കൂടുതലായി ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല യുവാക്കളുടെ നിരാശ, എന്തിന് തങ്ങൾ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാതെ യുവാക്കൾ ഇതിനെ അവഗണിക്കുന്നത് മറ്റൊരു കാരണമാണ്. അടുത്തത് ആഭ്യന്തര കുടിയേറ്റമാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് പോലും പല ആളുകളും ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ, ചെന്നൈ അടക്കമുള്ള, അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്ത് മറ്റുമായി ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. ഇവരൊക്കെയും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ആഭ്യന്തര കുടിയേറ്റവും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതൊക്കെയാണ് പോളിംഗ് ശതമാനം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.